നമസ്കാരം കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനം മാത്രം ലക്ഷ്യം കൊണ്ടുവന്ന നിയമങ്ങളാണ് പുതിയ കാർഷിക നിയമങ്ങൾ ഈ നിയമത്തെ നകശിഗാന്തം എതിർത്തുകൊണ്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി രാജ്യതസ്ഥാനത്ത് ചിലർ സമരം നടത്തി വരികയാണ് ഈ ബിൽ കർഷകരെ ഒരുവിധത്തിലും പ്രതികൂലമായി ബാധിക്കില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ് കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് കുറേ പേർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സമരത്തിനിറങ്ങിയത് കേന്ദ്ര സർക്കാർ ഈ മൂന്ന് നിയമങ്ങളും പിൻവലിക്കണം എന്നാണ് സമരക്കാരുടെ ആവശ്യം എന്നാൽ നിയമം പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു എന്നാലും സമരക്കരമായി ചർച്ചകൾ തുടരുന്നുമുണ്ട് സമരം ചെയ്യുന്നവരുടെ മറുപടി കാർഷിക നിയമം കർഷകർക്കെതിരാണെന്നും അവരുടെ ഭൂമിയും മറ്റും കോർപ്പറേറ്റുകൾ കൊണ്ടുപോകുമെന്നും വില കിട്ടില്ലെന്നും ഇതെല്ലാം തന്നെ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഇവരെല്ലാം പറയുന്നത് എന്നാൽ ഇവർ പറയും പോലെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും കർഷക നിയമം കർഷകർക്ക് നല്ലത് മാത്രമേ വരുത്തൂ എന്നും ആ നിയമങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്തായാലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അങ്ങനെ ഒരു നല്ല ഉദാഹരണം നമുക്ക് കർണാടകയിൽ കാണാം പുതിയ കർഷക നിയമം കർഷകർക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്ന് ഈ സംഭവം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം കർണാടകയിലെ നെൽകർഷകരുടെ വാർത്തയാണിത് ഈ നെൽകർഷകർ പുതിയ കാർഷിക നിയമത്തിൻ്റെ ഗുണഗണങ്ങൾ ഇതിനോടകം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് അവരുടെ വിള ഉയർന്ന വിലയ്ക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇവർ വിൽക്കാൻ പോകുന്നു ആയിരം ക്വിൻഡൽ സോന മസൂരി നെല്ലിൻ്റെ വിൽപ്പനയ്ക്ക് റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡുമായിട്ടാണ് കർഷകർ വമ്പൻ കരാർ ഒപ്പിട്ടിരിക്കുന്നത് കർണാടകയിലെ റായച്ചൂർ ജില്ലയിലെ സിന്ധനൂരിലെ കർഷകരാണ് ഇത്തരത്തിൽ കാർഷിക നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇത്ര വേഗം നേടിയെടുത്തത് കർഷകരുടെ നേതൃത്വത്തിലുള്ള സ്വാസ്ഥ്യ എന്ന കാർഷികോൽപ്പന്ന കമ്പനിയുമായിട്ടാണ് റിലയൻസ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം നെൽ ഈ കമ്പനിയിൽ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഒരു ക്വിൻ്റലിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നിരക്കിലാണ് റിലയൻസ് കർഷകരിൽ നിന്ന് നെല്ല് വാങ്ങുന്നത് ശ്രദ്ധേയമായ കാര്യം ഇത് നിലവിൽ നെല്ലിന് നൽകുന്ന താങ്ങുവിലയേക്കാൾ എൺപത്തിരണ്ട് രൂപ കൂടുതലാണ് എന്നുള്ളതാണ് സ്വാസ്ഥ്യ കമ്പനിയും കർഷകരും തമ്മിലുള്ള ധാരണ പ്രകാരം ഓരോ നൂറ് ഇടപാടുകൾക്കും ഒന്നേ ദശാംശം അഞ്ച് ശതമാനം കമ്മീഷൻ നൽകിയാൽ മതി ഇതിനു പുറമേ നെല്ല് പാക്ക് ചെയ്യാനും സിന്ധനൂരിലെ സംഭരണശാലയിലേക്ക് കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന ചാക്കുകളുടെ ചെലവ് കർഷകർ വഹിക്കണം അതോടൊപ്പം വിളയിൽ പതിനാറ് ശതമാനത്തിൽ താഴെ ഈർപ്പം ഉണ്ടായിരിക്കണം എന്ന് റിലയൻസ് റീറ്റെയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സംഭരണശാലകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നെല്ലിൻ്റെ ഗുണനിലവാരം റിലയൻസ് പരിശോധിക്കുമെന്ന് സ്വാസ്ഥ്യയുടെ മാനേജിംഗ് ഡയറക്ടർ മല്ലികാർജുൻ പറയുന്നു ഗുണനിലവാരം തൃപ്തികരമാണെന്ന് കണ്ടെത്തിയാൽ റിലയൻസിൻ്റെ ഏജൻറ്റുമാർ വിളവാങ്ങും നിലവിൽ അഞ്ഞൂറ് ക്വിൻഡൽ നെല്ല് വെയർഹൗസിൽ സൂക്ഷിക്കുന്നു വാങ്ങൽ എപ്പോൾ വേണമെങ്കിലും നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർ വിള സംഭരിച്ചു കഴിഞ്ഞാൽ റിലയൻസ് പണം സ്വാസ്ഥ്യയുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി കൈമാറും പണം ഞങ്ങൾ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ഓരോ ഘട്ടത്തിലും വിളകൾ തകരാറിലാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നെല്ല് കടത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ജി പി എസ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുമെന്നും സ്വാസ്ഥ്യ കമ്പനിയുടെ എം ഡി പറയുന്നു എന്തായാലും ഇതൊരു നല്ല മാതൃകയാണ് കർണാടകയിൽ നടപ്പിലായ ഈ സംവിധാനം രാജ്യത്താകമാനമുള്ള കർഷകർ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇടനിലക്കാരുടെ ചൂഷമാണ് അവസാനിക്കാൻ പോകുന്നത് ഇതോടൊപ്പം മണ്ടി സമ്പ്രദായം തന്നെ അപ്രസക്തമാകും സമരം ചെയ്യുന്നവർക്ക് ഒരു നല്ല ഉദാഹരണമാണ് കർണാടകയിലെ നില കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാൻ പോകുന്നില്ല ഇപ്പോൾ നിയമത്തിന് പിന്തുണ കൂടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരം പോലെ ഈ സമരവും ആറി തണുത്ത് ഉറഞ്ഞു പോകാനാണ് സാധ്യത web desk that tá, tomar... i